ശിഥിലീകരണ വ്യായാമങ്ങൾ, ലൂസനിങ് എക്സർസൈസ്. ആദ്യം നേരെ നിൽക്കുക, സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. കൈകൾ ശരീരത്തോട് ചേർന്ന്, കാലുകൾ ചേർത്ത്. ഫ്രണ്ട് ഓപ്പൺ, ബാക്ക് ഓപ്പൺ. കൈകൾ വശങ്ങളിൽ അയച്ചിടുക. റിലാക്സ്, വിശ്രമ പൊസിഷൻ. കണ്ണടക്കുക, ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മെല്ലെ വിടുക. എൻജോയ് യുവർ ബ്രീത്ത്. ഓപ്പൺ യുവർ ഐസ് വിത്ത് എ സ്മൈൽ. ഒരു ചിരിയോടെ കണ്ണു തുറക്കുക. പൊസിഷൻ, കാലുകൾ ചേർത്ത് വെക്കുക, കൈകൾ ചേർത്ത് വെക്കുക. കാലുകൾ മെല്ലെ ഹാഫ് ഓപ്പൺ. കൈകൾ നേരെ മുൻഭാഗത്തേക്ക് പൊക്കുക, നിവർത്തി നേരെ പിടിക്കുക. വിരലുകൾ ചേർത്ത് പിടിക്കുക, വിരലുകൾ മുന്നോട്ട് പമ്പ് ചെയ്യുക. വൺ ടു ത്രീ, മെല്ലെ താഴ്ത്തുക. റിലാക്സ്, കാലുകളകത്തി റിലാക്സ് ചെയ്യുക. അഗെയിൻ പൊസിഷൻ, കൈകൾ പൊക്കുക, മുഷ്ടി ചുരുട്ടി പിടിക്കുക. അപ്പ് ആൻഡ് ഡൗൺ ആണ്. വൺ ടു ത്രീ ഫോർ, കൈകൾ താഴേക്ക്. വിശ്രമം, പൊസിഷൻ, കൈകൾ മുൻഭാഗത്തേക്ക് പൊക്കുക. വൺ ടു ത്രീ, താഴ്ത്തുക കൈകൾ, റിലാക്സ്. പൊസിഷൻ, കൈകൾ വശങ്ങളിലൂടെ പൊക്കുക മുകളിലേക്ക്. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, താഴ്ത്തുക, റിലാക്സ്. പൊസിഷൻ, കൈകൾ വശങ്ങളിലൂടെ പൊക്കുക നേരെ. സ്റ്റാർട്ട്. വൺ, റൊട്ടേഷൻ ആണ്, ഫ്രണ്ട് റൊട്ടേഷൻ. ആദ്യം മുൻഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുക. വൺ ടു ത്രീ, ദെൻ ചേഞ്ച് ബാക്ക്. വൺ ടു ത്രീ, കൈകൾ നിവർക്കുക, താഴ്ത്തുക, റിലാക്സ്. ദെൻ പൊസിഷൻ, കൈകൾ നേരെ മുൻ വശങ്ങളിലൂടെ ഉയർത്തുക. ഡൗൺ, നേരെ താഴോട്ടാണ്, എൽ ഷേപ്പിൽ. വൺ ടു ത്രീ ഫോർ, ഓക്കെ, കൈകൾ താഴ്ത്തുക, റിലാക്സ്, വിശ്രമം. ദെൻ പൊസിഷൻ, കൈകൾ പിറക് ഭാഗത്ത് നട്ടലിന് രണ്ട് ഭാഗത്തുമായി വെക്കുക. ബാക്ക് ബെൻഡ്, പിറകിലേക്ക് വളയുന്നതാണ് എക്സസൈസ്. സ്റ്റാർട്ട്. വൺ ടു അപ്പ്, ത്രീ ഫോർ, ഓക്കെ, റിലാക്സ്, വിശ്രമ. പൊസിഷൻ, കാൽമുട്ട് വളയ്ക്കുന്നതാണ് എക്സസൈസ്. ചെയ്യുന്ന പൊസിഷൻ ശ്രദ്ധിക്കുക, നേരെ മുൻഭാഗത്തേക്ക് വളഞ്ഞ് മുട്ടിൽ പിടിക്കുക. ഇതാണ് ചെയ്യുന്ന പൊസിഷൻ. സ്റ്റാർട്ട്. വൺ ടു ത്രീ ഫോർ, കെ, റിലാക്സ്. നെക്സ്റ്റ് പൊസിഷൻ, കാലുകൾ
നേരെ വെക്കുക, ചേർത്ത് വെക്കുക, സ്ട്രെയിറ്റ്. കൈകൾ വശങ്ങളിൽ മടക്കി വെക്കുക. ഇതുപോലെ ഇടത് കാൽ മുന്നോട്ട് പൊക്കുക. അപ്പ് ആൻഡ് ഡൗൺ സ്റ്റാർട്ട്. വൺ അപ്പ്, ടു ഡൗൺ, ത്രീ, ഫോർ, ഡൗൺ. ചേഞ്ച് ദ ലെഗ്, കാൽ മാറ്റുക, വലത് കാൽ. അപ്പ് ആൻഡ് ഡൗൺ സ്റ്റാർട്ട്. അപ്പ് വൺ, ടു ഡൗൺ, ത്രീ, ഫോർ, ഡൗൺ. ഓക്കെ, റിലാക്സ്. പൊസിഷൻ, കൈകൾ വശങ്ങളിൽ വെക്കുക, കാൽ റൊട്ടേഷൻ ആണ്, ഇടത് കാൽ പൊക്കുക. റൊട്ടേഷൻ റൈറ്റ് ടു ലെഫ്റ്റ്. സ്റ്റാർട്ട്. വൺ, ടു, ത്രീ, റിവേഴ്സ്. വൺ, ടു, ത്രീ, ഡൗൺ. ചേഞ്ച് ദ ലാക്ക്, റൈറ്റ് ടു ലെഫ്റ്റ് റൊട്ടേഷൻ. സ്റ്റാർട്ട്. വൺ, ടു, ത്രീ, റിവേഴ്സ്. സ്റ്റാർട്ട്. വൺ, ടു, ത്രീ. ഓക്കെ, ഡൗൺ. കാൽ താഴ്ത്തുക. സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. വിശ്രമ. പൊസിഷൻ, കൈവശങ്ങളിൽ വെക്കുക, നെക്ക് ഡൗൺ. വൺ, ടു അപ്പ്, ത്രീ, ഫോർ. ഓക്കെ, പൊസിഷൻ, വിശ്രമ. പൊസിഷൻ, നെക്ക് സൈഡ് വൈസ്, ഇടതുവശത്തേക്ക് ആദ്യം. വൺ, ടു, ത്രീ, ഫോർ. ദെൻ പൊസിഷൻ, റിലാക്സ്. റിലാക്സ് യുവർ ബോഡി. കണ്ണുകൾ അടച്ചു പിടിക്കുക, ശരീരത്തെ അയച്ചിടുക, കൈകൾ വശങ്ങളിൽ തൂക്കിയിടുക. ഇൻഹേൽ, എക്സ്ഹേൽ. മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, മെല്ലെ പുറത്തേക്ക് വിടുന്നു. ഫീൽ ഹാപ്പി. ഓപ്പൺ യുവർ ഐസ്. സന്തോഷത്തോടെ കണ്ണുകൾ തുറക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ യോഗ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. നമുക്കിന്ന് ആരോഗ്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് തുടങ്ങാം. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആയുർദൈർഘ്യത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കുക, അതാണല്ലോ ഒരു വളർച്ച എന്ന് പറയുന്നത്. എന്താണ് ആരോഗ്യം? ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെക്കുറിച്ച് ഒരു വാചകം ഇങ്ങനെയാണ് പറയുന്നത്: ഹെൽത്ത് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. നമ്മുടെ മാനസികമായും ശാരീരികമായും സാമൂഹികമായും ഉള്ള സുഖകരമായ ജീവിതമാണ് ആരോഗ്യം എന്നുള്ളത്. എന്നാൽ രോഗം വരാതിരിക്കുക എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് രോഗകാരണങ്ങൾ എന്നാണ്. അപ്പോൾ ആ രോഗകാരണങ്ങളെ മനസ്സിലാക്കി അതിനെ പരിഹരിക്കാൻ നമുക്കെന്ത് ചെയ്യാൻ വേണ്ടി കഴിയും, പ്രത്യേകമായും യോഗ വഴിയിലൂടെ എങ്ങനെ അതിനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് നാം പ്രധാനമായും ഊന്നുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് പറയാം, പ്രധാനപ്പെട്ട രോഗകാരണങ്ങൾ ഒന്ന് പറയാം, നിങ്ങൾ ശ്രദ്ധിക്കൂ. ഏറ്റവും പ്രധാനം ഒന്ന്, ലാക്ക് ഓഫ് എക്സസൈസ്, ലാക്ക് ഓഫ് റെസ്റ്റ്, ലാക്ക് ഓഫ് ന്യൂട്രീഷ്യൻ, ഓവർ ഫുഡ്, ഓക്സിലേറ്റീവ് സ്ട്രെസ്, ഓവർ യൂസ് ഓഫ് മെഡിസിൻസ്, പൊല്യൂഷൻ, റേഡിയേഷൻ, ഫ്രീ റാഡിക്കൽസ്, ബാഡ് ഹാബിറ്റ്സ്, പാത്തോജൻസ്, ഹെറിഡിറ്ററി. ഇത്രയുമാണ് പ്രധാനപ്പെട്ട രോഗകാരണങ്ങൾ. ഇവയെ നമുക്ക് യോഗയിലൂടെ ഒരു പരിധിവരെ എങ്ങനെ പരിഹരിക്കാം എന്നതും നിങ്ങൾ ശ്രദ്ധിക്കുക.
ഏറ്റവും ആദ്യം പറഞ്ഞത് ലാക്ക് ഓഫ് എക്സർസൈസ്, വ്യായാമമില്ലായ്മയാണ്. നമ്മൾ യോഗാസന ചെയ്യുന്നതോടുകൂടി ആ ഒരു കുറവ് നമ്മുടെ ശരീരത്തിനകത്ത് പരിഹരിക്കപ്പെടും. രണ്ടാമത് പറഞ്ഞത് ലാക്ക് ഓഫ് റെസ്റ്റാണ്. യോഗ എന്ന് പറയുന്നത് വിശ്രമത്തിൽ തുടങ്ങി വിശ്രമത്തിൽ അവസാനിക്കുന്നതാണ്. അപ്പം ആ പ്രശ്നവും അവിടെ പരിഹരിക്കപ്പെടുന്നു. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ലാക്ക് ഓഫ് ന്യൂട്രീഷ്യൻ ആണ്. അപ്പോൾ നമുക്ക് പോഷകാഹാരങ്ങളുടെ കുറവ്, ഈ കുറവ് നമ്മൾ സാത്വിക ഭക്ഷണത്തിലൂടെ, നല്ല ഭക്ഷണത്തിലൂടെ പരിഹരിക്കണമെന്നാണ് യോഗ നമ്മളോട് പറയുന്നത്. അടുത്തതായി ഓവർ ഫുഡ് ആണ്, അമിത ഭക്ഷണം. ഇപ്പോൾ പലർക്കുമുള്ള പ്രശ്നം അതാണ്, അമിത ഭക്ഷണം ഉണ്ടാകുമ്പോൾ അമിത വണ്ണം ഉണ്ടാകുന്നു, അതുപോലെ വയർ കൂടുന്നു. അപ്പോൾ ഇത് പരിഹരിക്കാൻ എന്താ ചെയ്യുക? യോഗയിൽ പറയുന്നത് മിതഭക്ഷണം എന്നാണ്, മിതാഹാരം എന്നാണ്. അപ്പോൾ ആ മിതാഹാരം നമ്മൾ പിന്തുടരുകയാണ് വേണ്ടത്. ഇനി അടുത്തതായി പറയുന്നത് നമ്മുടെ മെഡിസിൻസിൻ്റെ ഉപയോഗമാണ്, കൂടുതലായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം. അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അടുത്തതായി പറയുന്നത് സമ്മർദ്ദമാണ്. സമ്മർദ്ദം ദൂരീകരിക്കാനുള്ള മെഡിറ്റേഷൻ ടെക്നിക്കുകൾ യോഗയിൽ ഉണ്ട്. മറ്റൊന്ന് പൊല്യൂഷനും അതുപോലെ റേഡിയേഷനുമാണ്, നമ്മുടെ പരിസര മലിനീകരണം, അതുപോലെ വികിരണങ്ങൾ. അത് പ്രകൃതി സൗഹൃദപരമായ ഒരു ജീവിതം നയിക്കുക വഴി അതിൽ നിന്ന് കുറേയൊക്കെ നമുക്ക് മാറി നിൽക്കാൻ വേണ്ടി കഴിയും. പിന്നീട് നമ്മൾ പറഞ്ഞത് ബാഡ് ഹാബിറ്റ്സ്, ദുശ്ശീലങ്ങൾ. ഈ ദുശ്ശീലങ്ങൾ നമുക്ക് യമനിയമങ്ങളെല്ലാം പാലിക്കുക വഴി നമ്മുടെ ശീലങ്ങളെ പരിശീകരിക്കാൻ, ചിട്ടയായി മാറ്റാൻ സാധിക്കും. അടുത്തതായി ഫ്രീ റാഡിക്കൽസ്, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടാവുന്ന ഘടകങ്ങളാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ വഴിയാണ് ഇല്ലാതാവുക. അപ്പോൾ അങ്ങനെ അതും പരിഹരിക്കപ്പെടും. പിന്നെ ഹെറിഡിറ്ററി, നമ്മുടെ പാരമ്പര്യമാണ്. പാരമ്പര്യം നല്ലതായാൽ നമുക്കും ആരോഗ്യമുണ്ടാവുക സ്വാഭാവികമാണല്ലോ. പാരമ്പര്യ രോഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തെ നല്ലതാക്കുക, നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ഒരു സ്വത്താണ്. അപ്പോൾ ആ സ്വത്ത് നല്ല സ്വത്താക്കി നമുക്ക് പരമ്പരയിലേക്ക് കൈമാറുക, അതാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ അതും നന്നാവും. ഏറ്റവും അവസാനമായി പാത്തോജൻസ് എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞാൽ രോഗാണുക്കൾ. ആ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ എന്തു തന്നെയായാലും പ്രവേശിക്കും. അങ്ങനെ പ്രവേശിച്ച രോഗാണുക്കളെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് നേരിടുക, അതാണ് അതിനുള്ള മാർഗം. അപ്പോൾ അതും നമുക്ക് ഈ യോഗ ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെയെല്ലാം നേടിയെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ കുട്ടികളെ, ഞാൻ വിശദീകരിച്ചത് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, അത് നമുക്ക് യോഗയിലൂടെ എങ്ങനെ അതിനെ പരിഹരിക്കാം എന്നുള്ളതുമാണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട സംഗതികൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ യോഗ പരിശീലനത്തിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് പരിശീലിക്കാനുള്ളത് കോണാസനം എന്ന് പറഞ്ഞ ആസനമാണ്. കോണാസനം ചെയ്യുമ്പോൾ പ്രധാനമായി ഗുണം ലഭിക്കുന്നത് ശരീരത്തിൻ്റെ പാർശ്വഭാഗങ്ങളിലാണ്. പൊതുവെ വ്യായാമം കുറഞ്ഞ ഭാഗങ്ങളാണ് നമ്മുടെ രണ്ട് സൈഡ് ഭാഗങ്ങൾ ശരീരത്തിൻ്റെ. നമ്മൾ മുന്നോട്ട് കുനിയാറുണ്ട്, പിന്നോട്ട് കുനിയാറുണ്ട്. പക്ഷേ വശങ്ങളിലേക്ക് പലപ്പോഴും നമ്മളങ്ങനെ വളഞ്ഞ് ഉള്ള വ്യായാമങ്ങൾ പൊതുവെ ചെയ്യാറില്ല, പണികളോ മറ്റൊന്നും ചെയ്യാറില്ല. അപ്പോൾ വശങ്ങളെ ബലപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. മറ്റ് നേരത്തെ പറഞ്ഞതുപോലെ കടിചക്രാസനം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്, അർദ്ധകടിചക്രാസനം നിങ്ങൾ പരിശീലിച്ചിട്ടുണ്ട്. അതിന് കിട്ടുന്ന എല്ലാ ഗുണങ്ങളും ഈ കോണാസനത്തിനും കിട്ടും. നട്ടലിന് അയവുണ്ടാകും, അതുപോലെ കൈകൾക്ക് ബലമുണ്ടാകും, ശ്വാസകോശത്തിന് ഗുണമുണ്ടാകും, ഇടുപ്പ് എല്ലുകൾക്ക് ഗുണമുണ്ടാകും. അത്തരം ഗുണങ്ങളെല്ലാം ഈ കോണാസനത്തിനും ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ബാലൻസിങ് ക്രമീകരിക്കാൻ ഏറ്റവും നല്ലൊരു ആസനമാണ് ഈ കോണാസനം. അപ്പോൾ നമുക്ക് കോണാസനം പരിശീലിക്കാം. കോണാസനം നിന്നിട്ടുള്ള വിശ്രമാസനത്തിൽ നിന്നാണ് തുടക്കം. വിശ്രമിക്കുക, കണ്ണുകൾ അടക്കുക, കൈകൾ തൂക്കിയിടുക, മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവട്ടെ. സ്ലോലി ഓപ്പൺ യുവർ ഐസ്, മെല്ലെ കണ്ണുകൾ തുറക്കുക, കാലുകൾ ചേർത്ത് വെക്കുക, കൈകൾ ശരീരത്തോട് ചേർത്ത് വെക്കുക. സ്റ്റാൻഡ് സ്ട്രെയിറ്റ്, നേരെ നിൽക്കുക, നോട്ടം കണ്ണിന് സമാന്തരമായി മുൻഭാഗത്തേക്ക്. ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ രണ്ടും
വശങ്ങളിലൂടെ ഉയരുന്നു. മുകളിൽ എത്തിയ ശേഷം വിരലുകൾ തമ്മിൽ കോർത്തു പിടിക്കുന്നു, മുകളിലേക്ക് തിരിച്ചു പിടിക്കുന്നു, കൈകൾ വിരലുകൾ തമ്മിൽ ലോക്ക്.